വളാഞ്ചേരിയുടെ ജനകീയ ഡോക്ടർ എം ഗോവിന്ദന്റെ മരണശേഷം അദ്ദേഹം പതിറ്റാണ്ടായി തുടങ്ങിവെച്ച സൗജന്യ ക്ലിനിക്കായ ബുധനാഴ്ച ക്ലിനിക്കിന്റെ ഒന്നാം വാർഷികത്തിന്റെ ഉദ്ഘാടനം നടന്നു. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം നിർവഹിച്ചു. വളാഞ്ചേരിയുടെ ജനകീയ ഡോക്ടർ എം ഗോവിന്ദൻ ഓർമ്മയായിട്ട് മൂന്ന് വർഷം പിന്നിടുകയാണ്. രോഗികളുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി സൗജന്യ ചികിത്സ നൽകിയിരുന്നു ഡോക്ടർ ഗോവിന്ദൻ. ബുധൻ ശനി ദിവസങ്ങളിൽ സൗജന്യ ചികിത്സയോടൊപ്പം സൗജന്യ മരുന്നു വിതരണവും നടത്തിവന്നിരുന്നു. രോഗബാധിതനായിരുന്നപ്പോഴും കർമ്മനിരതനായ അദ്ദേഹം തുടങ്ങിവച്ച സൗജന്യ ക്ലിനിക്കായ ബുധനാഴ്ച ക്ലിനിക്കിന്റെ ഒന്നാം വാർഷികമാണ് വളാഞ്ചേരിയിൽ നടന്നത്. അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി വളാഞ്ചേരി ഐഎംഎയുടെ നേതൃത്വത്തിൽ ക്ലിനിക്കിന്റെ പ്രവർത്തനം തുടരുകയാണ്. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഒന്നാം വാർഷിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വളാഞ്ചേരിക്കാരുടെ ഒരു ഡോക്ടറായിരുന്നു ഗോവിന്ദൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിരിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഐഎംഎയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് എല്ലാ ബുധനാഴ്ചയും ഇവിടെ ഫ്രീ ആയിട്ട് ആളുകളെ പരിശോധിക്കുകയും മരുന്നടക്കമുള്ള കാര്യങ്ങൾ ഫ്രീ ആയിട്ട് നൽകുകയും ഇവിടെയുള്ള ആളുകൾ പല ആളുകൾക്കും ഇതിലും വലിയ ചികിത്സയും വലിയ മറ്റുള്ള ഡോക്ടറെ കാണാനുമൊക്കെയുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഡോക്ടറോടൊരു സാമീപ്യം വരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു അസുഖം മാറും എന്നുള്ള വിശ്വാസമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഈ കൂട്ടത്തിലും അങ്ങനെയുള്ള വാർഷിക ചടങ്ങിൽ ഐഎംഎ വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി അധ്യക്ഷനായി. ഡോക്ടർമാർ നമ്മള് ഒരുപാട് ഡോക്ടർമാർ നമ്മുടെ കേരളത്തിലും ഇതുപോലെയുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ട്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഡോക്ടർ സ്വന്തമായി തന്നെ ഈ കെയർ ഓഫ് എൽഡർലി എന്ന അതായത് 60 വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് മരുന്ന് ചികിത്സയൊക്കെ സ്വന്തമായി തന്നെ ഡോക്ടർ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി. ഐഎംഎ ഈ ഒരു സിസ്റ്റം തുടങ്ങിയത് ഏതാണ്ട് ഡോക്ടർ തുടങ്ങി ഒരു 15-20 കൊല്ലം കഴിഞ്ഞിട്ടാണ്. കാരണം കെയർ ഓഫ് എൽഡി തുടങ്ങി ഫസ്റ്റ് ഒരു 20 വർഷം പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇങ്ങനൊരു സംവിധാനം ഇവിടെ എത്രയോ മുമ്പ് ഡോക്ടർ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആദ്യമായിട്ട് തന്നെ അതിൻ്റെ അവാർഡ് കിട്ടിയത് ഡോക്ടർ ഗോവിന്ദനാണ്. സെക്രട്ടറി ഡോക്ടർ റിയാസ്, കെ എം ഗഫൂർ, കെ വി ഉണ്ണികൃഷ്ണൻ, സലാം വളാഞ്ചേരി, വെസ്റ്റേൺ പ്രഭാകരൻ, വി പി എം സാലി, കെ മുഹമ്മദ് അലി, പി മാനവേന്ദ്രനാഥ്, എൻ വേണുഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി.